എല്ലാവർക്കും നമസ്കാരം. പരബ്രഹ്മമാകുന്ന പരമേശ്വരന്റെ ഉപസംഹാര രൂപമാണിത്. നവരാത്രിയുടെ ഏഴാമത്തെ ദിവസമായ സപ്തമിയിൽ നമ്മൾ കാളരാത്രി രൂപമാണ് ആരാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളിലേക്കുള്ള ആദ്യ പടിയാണ് കാളരാത്രി ആരാധന. നാലു കരങ്ങളുള്ള കാളരാത്രി മാതാവിൻ്റെ വലതുകരം സദാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു. കാളരാത്രി മാത ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. സദാ ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട്. രക്തഭീജൻ, ചണ്ഠമുണ്ടൻ എന്നീ അസുരന്മാരെ ദേവി ഈ കാളീ രൂപത്തിലാണ് വധിച്ചതെന്ന് ഐതിഹ്യം. ശിവൻ ആയുസ് നൽകുമ്പോൾ പാർവതി ശക്തി പ്രദാനം ചെയ്യുന്നു. ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരനാകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവനെ സംഹാരകർമ്മത്തിൽ സഹായിക്കുന്നുവെന്നും ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് പൂജവെപ്പാണ്. അപ്പോൾ അതിൻ്റെ പ്രമാണിച്ചുള്ള വീട്ടിലുള്ള ക്ലീനിങ് പരിപാടീസ് കാര്യങ്ങളാണ്. പഴയ ഫർണിച്ചേഴ്സൊക്കെ കുറച്ച് റീമേക്ക് ചെയ്തെടുത്ത് പോളിഷ് ചെയ്ത് നല്ല പുത്തനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പൂജവെപ്പിനൊക്കെ മുമ്പ് ഇത് ചെയ്യുവാണെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ അമ്മ പറഞ്ഞിട്ട് അപ്പോൾ അവർ നേരത്തെ ആക്കി തന്നതാണ്. ഇന്ന് പൂജവെപ്പ് ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പൂജ വയ്ക്കാനായിട്ട് പുസ്തകങ്ങൾ, ചെലങ്ക, ശ്രുതി ബോക്സ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് മാലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിവിടെ അമ്പലത്തിൽ തൂക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടായിരുന്നു. അപ്പം ആ ചേട്ടന്മാർ തൂക്കിത്തന്നു. അപ്പോൾ അതായിരുന്നു. പിന്നെ എന്താണ്, നമ്മുടെ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ തന്നെയാണ് വന്ന് പൂജ വയ്ക്കാറുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ അമ്പലത്തിലെ തിരുമേനി തന്നെ കംപ്ലീറ്റ് ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവരും വന്ന് വെച്ച് പുസ്തകങ്ങളൊക്കെ നേരത്തെ 5 മണിയൊക്കെ ആയപ്പോഴത്തേനും വന്ന് വെച്ചിട്ട് പോയി. ദീപാരാധനയ്ക്ക് നമ്മുടെ ഇവിടെ അടുത്ത് ഉള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് നട അടച്ചിരിക്കുകയാണ്. അല്ല, ദീപാരാധനയൊക്കെ കഴിഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരും. ഇനിയിപ്പോൾ നാളെയും നമുക്ക് ദീപാരാധനയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഭരതനാട്യം വർണ്ണമാണ്. രാഗം ആനന്ദ ഭൈരവി, താളം ആദി. ഞാൻ CBSE സഹോദയ കലോത്സവത്തിന് കളിച്ച് പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ആ വീഡിയോയാണ്, കലോത്സവത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. ഈ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ ഒരു മിക്സ് ഓഫ് ഫീലിങ്സ് ആണ്. ടെൻഷൻ, ഹാപ്പിനെസ്, എല്ലാം എന്താ ഇനി എന്തായിരിക്കും റിസൾട്ട്സ് എന്നൊക്കെ അറിയാനായിട്ടൊരു മിക്സ് ഓഫ് ഫീലിങ്സ് ആയിരുന്നു. അപ്പോൾ അടുത്ത വർഷം ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി എന്താണ് നമുക്ക് സ്റ്റേജിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
Thank you.